Hi dear children, good morning. Welcome to math class. We are continuing the chapter, third chapter in your textbook, addition and subtraction of numbers up to 99. Kaiya class il nammalo addition of numbers padichu alle, two or more two digit number or single digit number how to add them. Idella nammalo padichu. In today's class we will learn how to subtract a single digit number from a two digit number or a two digit number from another two digit number. Okay, subtraction ormayille ormayillengil namukku oru cheriya subtraction vechu thodangam. Oru cheriya oru one digit numbers rendu numbers miss thara 9 minus 5 rendu single digit numbers aanalle 9 minus 5 nammal endu cheyyum. നമുക്ക് ചെറിയ കുട്ടി ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നയൻ ഫിംഗേഴ്സ് എടുത്തു, അതിൽ മൈനസ് ഫൈവ് ചെയ്യാൻ വേണ്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് ഫിംഗേഴ്സ് നമ്മൾ മടക്കി മാറ്റി വെച്ചു അല്ലേ, മാറ്റിക്കളഞ്ഞു. ബാക്കിയുള്ളവരുടെ എത്രയാണ്? വൺ ടു ത്രീ ഫോർ, അതാണ് നമ്മളുടെ ആൻസർ. എന്താ ചെയ്തത്? നയൻ മൈനസ് ഫൈവ് ചെയ്യാനായിട്ട് നയൻ ഫിംഗേഴ്സ് എടുത്തു, ഫൈവ് ഫിംഗേഴ്സ് നമ്മൾ മാറ്റി, ബാക്കി വന്ന എത്ര ഫിംഗേഴ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതാണ് നമ്മൾ നയൻ മൈനസ് ഫൈവ് ഈസ് ഈക്വൽ ടു ഫോർ എന്നുള്ളത് ചെയ്യുന്നത്. ഇനി എപ്പോഴും നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല അല്ലേ. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓരോ ക്ലാസ് കഴിയുന്നതോറും നമ്മളുടെ ബുദ്ധി വലുതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നയൻ മൈനസ് ഫൈവ് ചെയ്യാൻ വേറൊരു മെത്തേഡ് ഉണ്ട്, വിച്ച് ഈസ് സേഫ്, വിച്ച് ഈസ് ഈസിയാണ്. മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. നിങ്ങളുടെ വലിയ ഇനിയുള്ള ക്ലാസ്സുകളിലോട്ടും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ആ മെത്തേഡാണ്. ഓക്കെ, നയൻ മൈനസ് ഫൈവ് എങ്ങനെ ചെയ്യും? എന്ത് ചെയ്യണം? ഫൈവ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് കൗണ്ടിങ് ദ നമ്പേഴ്സ് ഫ്രം ഫൈവ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് തൊട്ട് കൗണ്ട് ചെയ്യാൻ തുടങ്ങുക. വിച്ച് ഇസ് ദ നെക്സ്റ്റ് നമ്പർ? സിക്സ് അല്ലേ. ഫൈവിന്റെ ദ നമ്പർ വിച്ച് കംസ് ആഫ്റ്റർ ഫൈവ് ഇസ് സിക്സ്. യു സ്റ്റാർട്ട് കൗണ്ടിങ് ഫ്രം സിക്സ് ആൻഡ് സ്റ്റോപ്പ് അറ്റ് നയൻ. സിക്സ് തൊട്ട് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് നയനിൽ കൗണ്ടിങ് സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെയാണത്, നയൻ മൈനസ് ഫൈവ്, ഫൈവ് ആഫ്റ്റർ സിക്സ്, സെവൻ, എയ്റ്റ്, നയൻ. അപ്പം നമ്മൾ എത്ര ഫിംഗേഴ്സ് കിട്ടി നമുക്ക്? ഫോർ. സോ നയൻ മൈനസ് ഫൈവ് ഇസ് ഈക്വൽ ടു ഫോർ. മിസ് എന്താ വീണ്ടും വീണ്ടും പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും മിസ്സിൻ്റെ ചില കുട്ടി ഫ്രണ്ട്സുകൾ അല്ലേ ക്ലാസ്സിലെ കുറച്ച് നിങ്ങളപ്പുറത്തെ ഫ്രണ്ട്സുകൾ ഇപ്പോഴും മിസ്സിന് നയൻ ഫിംഗേഴ്സ് എടുത്തു വെച്ചപ്പോൾ ഫൈവ് ഫിംഗേഴ്സ് മടക്കി അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതാണ്, സ്റ്റാർട്ട് കൗണ്ടിങ് ഫ്രം സിക്സ്, സ്റ്റോപ്പ് അറ്റ് നയൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ ഡു യു ഫൈൻഡ് ഫിഫ്റ്റീൻ മൈനസ് നയൻ എങ്ങനെ കണ്ടുപിടിക്കും? ഫിഫ്റ്റീൻ മൈനസ് നയൻ എന്ത് ചെയ്യണം? വി ഹാവ് ടു സ്റ്റാർട്ട് കൗണ്ടിങ് ഫ്രം ടെൻ. ടെന്നിൽ കൗണ്ടിങ് തുടങ്ങിയിട്ട് സ്റ്റോപ്പ് അറ്റ് 15. So 15 minus 9 is 9 after 10, 11, 12, 13, 14, 15. Etra fingers? 6. So 15 minus 9 is equal to 6. Okay? Okay. Now let us move to the lesson subtraction of a number from another number. It is a problem from the primary section in your page number 95. From page number 95, try this. The very first one, 29 minus 5. 29 minus 5. Tens place, ones place. അപ്പോൾ നിങ്ങൾ ഇതിനോട് ചോദിക്കുന്നു, മിസ്സേ അങ്ങനെയാണെങ്കിൽ മിസ് നേരത്തെ പറഞ്ഞ പോലെ ഫൈവ് ആഫ്റ്റർ സിക്സ് തൊട്ട് കൗണ്ട് ചെയ്താൽ പോരെ? മതി. പക്ഷെ നമ്മൾ സിക്സ് തൊട്ട് 29 വരെ കൗണ്ട് ചെയ്യട്ടെ. സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് അങ്ങനെ 29 വരെ കൗണ്ട് ചെയ്യട്ടെ. അതിനേക്കാൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യണം മാത്സിൽ? വി ഓൾവേസ് സെർച്ച് ഫോർ ഈസി ആൻഡ് ന്യൂ മെത്തേഡ്സ് അല്ലെ. ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. സോ 29 മൈനസ് ഫൈവ് എങ്ങനെയും ടെൻസ് പ്ലേസ് ടു വൺസ് പ്ലേസ് നയൻ ഫൈവ്. ലെറ്റ് അസ് സബ്ട്രാക്ട് നയൻ മൈനസ് ഫൈവ് ഫസ്റ്റ്. എന്താ ചെയ്യണത്? സ്റ്റാർട്ട് കൗണ്ടിങ് ഫ്രം സിക്സ്. സിക്സ് സെവൻ എയ്റ്റ് നയൻ. The answer is 4. Let us write 4 here. 9 minus 5 is equal to 4. Then, in the tens place, we have only 2. There is no number here. So, let us write the same number here. The answer, that is the difference between 29 and 5.
minus is minus subtract is 24 is tens place ones place ले इडी बच्चता ones place digit minus equal then tens place digit. One more problem, it is 45 minus 32. We have 45 minus 32 again tens place ones place. Okay, first one 5 minus 2, start counting from 3. 5 minus 2 over next number 3. 3 4 5, the number 3. Then we have 4 minus 3. 4 after 4 minus 3 means 3 after 4. Right? 4 in 3 we will get 1. So the answer 45 minus 32 is 13. Okay, now let us move to the exercise section. Page number 96. Page number 96. Exercise 3.4. Again, they have arranged the numbers of tens and ones like that. Okay, you need only subtract the ones place digit, then the tens place digit. Okay, very first problem. 76 minus 41. Again, tens place, ones place. We have 6 minus 1, start from 2. 6 minus 1, 1 after 2, 3, 4, 5, 6. 5 fingers, okay. So it is 5. Then 7 minus 4, 7 minus 4, 4 after 5, 6, 7. We have 3. Once again, 1 after 2, 4, 5, 6. 6 minus 1 is 1 after 2, 3, 4, 5, 6. And then 7 minus 4, 4 after 5, 6, 7. The answer is 35. Okay, let us move to one more problem. It is 99 minus 89. We have 99 minus 89. 9 minus 9, a number subtracted by the same number. 9 is the whole 9 is subtracted. 9 minus 9, a number subtracted from the same number, we get answer 0. 9 minus 9 is 0. Then 9 minus 8, 9 will in the total moment there. The number which comes before 9 and 8 minus 8 1, right? 9 minus 8, 8 after 9. Okay, answer is 1. So the answer of 99 minus 89 is equal to 10. One more problem. We have 56 minus 25. We have 56 minus 25. Okay, ready? We have 6 minus 5. 6 is the number which comes just before. I have to open the number minus 8. So 6 minus 5, 5 after 6. Answer is 1. Then 5 minus 2, 2 after 3, 4. 5. Answer is 31. Okay, now we have few more problem in the exercise 3.4, page number 96. Please do the mask homework. Let us move to one more section. It is the word problem in page number 99. Page number 99. Solve the following word problems. Okay. You are given. Please take page number 99. I have page number 99. Have toys and the price. One toy name price. Aeroplane, then train, then Rubik's Cube, then some toys. You are given the price list in yellow color. Aeroplane cost rupees 55. Then bat and ball cost rupees 40. Then top cost rupees 20, like that. Okay, so read the
price list carefully. The first question, how much money is needed to buy Rubik's Cube and the aeroplane? See, I want to buy both Rubik's Cube and aeroplane. So, how much money to be paid? The price of the Rubik's Cube plus the price of the aeroplane to be added, isn't it? Let's check the list. Price of the Rubik's Cube is equal to rupees 34. So you have to write 34 in the space provided. Accept and change on the other. Avade ningalku 10 and 1 smooth space on the other. Let us write 34. This is the price of the Rubik's Cube. Then we need aeroplane also. So what's the price of the aeroplane? It costs rupees 55. So let us add 55. The total cost is 35 and 55. Like 34. Sorry, 34 plus 55. How do we add 4 plus 5 for my 5? Therefore, after 5, 6, 7, 8, 9. Okay, then we have 3 plus 5. Now, approach the chamber. Again, number we'll consider the first, the larger number first. Right? Mean 3 and 5, 5 is the larger number. 5 in mind and the smaller number, 3 in figure. Okay, 5 in mind, 3 in figure, 5 after 6, 7, 8. So the total price of the aeroplane and Rubik's Cube is equal to rupees 89. That's equal to rupees 89. Isn't it easy? Problems in the textbook, please do them. Which problems we will do in the online section, and the remaining problems we will do as the homework. So, thank you and bye bye.